ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ ഈ വർഷത്തെ നൊബേൽ പുരസ്കാര ജേതാക്കളുടെ പട്ടികയും പുറത്തു വന്നു. 138 കോടി ജനങ്ങളുള്ള ഇന്ത്യക്കാരിൽ ആർക്കും ഒന്നുമില്ല. 1930 CV രാമൻ കൈവരിച്ച നേട്ടം ആവർത്തിക്കാൻ ഇവിടെ 90 വർഷമായി ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല. CV രാമൻ്റെ അനന്തരവൻ S. ചന്ദ്രശേഖരും ഹർഗോവിന്ദ് ഖുറാനയും വെങ്കടരാമൻ രാമകൃഷ്ണനും ഗവേഷണം നടത്തിയത് ഇന്ത്യയിലല്ല. 85 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള സ്വിറ്റ്സർലാൻഡ് സയൻസ് വിഷയങ്ങളിൽ ഇതേവരെ 24 നൊബേൽ നേടി. 7 കോടിയിൽ താഴെ ജനങ്ങളുള്ള ബ്രിട്ടൻ 107 നൊബേലും. നമുക്കിവിടെ CISR, DRDO, ICAR, ICMR, IIT, ഐസർ തുടങ്ങിയവയുടെ ഭാഗമായി 250-ൽ പരം ശ്രേഷ്ഠ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, DIFR, ISRO, ഒട്ടേറെ സർവകലാശാലകൾ മുതലായവ വേറെയും. ശാസ്ത്ര ഗവേഷണ മികവിൻ്റെ അവസാന വാക്കാണ് നൊബേൽ എന്ന വാദമൊന്നുമില്ല. എങ്കിലും അത് നിശ്ചയമായും ഒരു സൂചകമാണ്. ബഹിരാകാശത്തെ നമ്മുടെ നേട്ടങ്ങൾ കുറച്ചു കാണുന്നൊന്നുമില്ല. ഇതൊക്കെയാണെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മഹാശക്തിയായി വളരുകയാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സയൻസ് ഗവേഷണത്തിലെ പിഴവ് തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടതല്ലേ? CV രാമൻ്റെ തലപ്പാവിലെ പ്രഭ മാത്രം മതിയോ നമുക്ക്? ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായ ആത്മപരിശോധന ആവശ്യമല്ലേ? ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക് യു.